നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ ഇപ്പോഴത്തെ നിലപാടെങ്കിലും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അദ്ദേഹം മത്സരിക്കും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഏകോപനത്തിന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാത്തതാണ് ഉചിതമെന്ന അഭിപ്രായം ദില്ലി ചർച്ചകളിൽ സുധീരൻ വ്യക്തമാക്കും. സുധീരൻ സ്ഥാനാർത്ഥിയാകുന്നതിൽ എതിർപ്പില്ലെന്ന് ഹൈക്കമാൻഡിനെ അറിയിക്കാനാണ് ദില്ലിയിൽ നിന്നെത്തിയ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി നിലപാട് പരസ്യപ്പെടുത്തിയത്. കെ പി സി സി പ്രസിഡന്റാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടത്, അതിനാൽ മത്സരിക്കാനില്ല. ഇതാണ് വി എം സുധീരന്റെ ഇപ്പോഴത്തെ നിലപാട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഏകോപനം പാളിയെന്ന വിമർശനം പാർട്ടിക്കകത്ത് ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സുധീരന്റെ ഇപ്പോഴത്തെ നിലപാട്. അതേസമയം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കൂട്ടായ നേതൃത്വത്തെയാണ് ഹൈക്കമാൻഡ് ഉയർത്തിക്കാട്ടുന്നത്. സാമുദായിക സമവാക്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വി എം സുധീരൻ കൂടി മത്സരിക്കണമെന്ന അഭിപ്രായം അവിടെ ഉയരുന്നത്. പക്ഷേ കൂട്ടായ നേതൃത്വം വരുമ്പോൾ തന്നെ നിയമസഭാ കക്ഷി പിടിക്കാനുള്ള കളികളും പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുമെന്ന ആശങ്ക സുധീരൻ അനുകൂലികൾക്കുണ്ട്. ഈ സാഹചര്യത്തിൽ സുരക്ഷിതമല്ലാത്ത സീറ്റിൽ സുധീരൻ മത്സരിച്ചാൽ എന്താകും സ്ഥിതിയെന്നതാണ് ആശങ്ക. അതേസമയം സുധീരൻ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉറ്റ അനുയായിയായ ടി എൻ പ്രതാപൻ പരസ്യമായി ആവശ്യപ്പെട്ടു. ജനങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന സ്വീകാര്യതയുള്ള ശ്രീ വി എം സുധീരൻ മത്സരിക്കേണ്ടത് തന്നെയാണ്. മത്സരിക്കുന്നത് അഭികാമ്യമാണ്. അത് മുന്നണിയുടെ വിജയത്തിന് കൂടുതൽ കരുത്തേകും എന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. സുധീരന് സുരക്ഷിതമായ സീറ്റുണ്ടാകണമെന്ന ആഗ്രഹം അനുകൂലികൾക്കുണ്ട്. സുധീരന്റെ സ്ഥാനാർത്ഥിത്വ തീരുമാനം ദില്ലി ചർച്ചകളിൽ ഉണ്ടാകും. ഈ വേളയിലാണ് സുധീരൻ മത്സരിച്ചാലും കുഴപ്പമില്ലെന്ന നിലപാട് ദില്ലി മാധ്യമപ്രവർത്തകരിലൂടെ മുഖ്യമന്ത്രി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.